പിതാവും പുത്രനും പരിശുദ്ധവും ഹായമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതിയും ആദ്യം മുതൽ നിന്നേക്കും തന്നെ ആമേൻ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ വിശുദ്ധ പക്വോമീസിനെ കുറിച്ചാണ് പഠിക്കുവാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇതിന് മുൻപിലത്തെ പാഠത്തിൽ നിങ്ങൾ വിശുദ്ധ അന്തോണിയോസിനെ കുറിച്ച് പഠിച്ചു കാണുമല്ലോ. ആരായിരുന്നു വിശുദ്ധ അന്തോണിയോസ് ഓർക്കുന്നുണ്ടോ? സന്യാസ ജീവിത ശൈലിയുടെ പിതാവായിട്ടാണ് വിശുദ്ധ അന്തോണിയോസിനെ നാം കാണുന്നത്. സഭയിലെ ആശ്രമ പ്രസ്ഥാനങ്ങളെ കുറിച്ചും നിങ്ങൾ പഠിച്ചു. റാന്നി പെരുന്നാട് ആശ്രമം, പത്തനാപുരം മൗണ്ട് താബൂർ ദേറ, ഇതൊക്കെ സഭയിലെ ആശ്രമങ്ങളാണ്, ദേറകളാണ്. വിശുദ്ധ അന്തോണിയോസ് ഒരു സന്യാസ ജീവിത ശൈലിയുടെ പിതാവായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ജീവിത ശൈലി ക്രമപ്പെടുത്തി. എന്നാൽ അതിനെ ഒരു ആശ്രമ പ്രസ്ഥാനമായിട്ട് വളർത്തിയെടുക്കുന്നത് അല്ലെങ്കിൽ ആ ജീവിത ക്രമം കൊടുക്കുന്നത് വിശുദ്ധ പക്വോമിയോസാണ്. വിശുദ്ധ പക്വോമിയോസിനെ കുറിച്ച് നമുക്ക് ഇന്ന് പഠിക്കാം. ആരായിരുന്നു വിശുദ്ധ പക്വോമിയോസ്? ഈജിപ്തിന്റെ തലസ്ഥാനമായിരുന്ന തീബ്സ് എന്ന വലിയ നഗരത്തിലെ ഒരു ഗ്രാമത്തിൽ, എസ്ന എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ, AD 290 അക്രൈസ്തവരും വിഗ്രഹാരാധികളുമായിരുന്ന മാതാപിതാക്കളുടെ മകനായിട്ടാണ് വിശുദ്ധ പക്വോമിയോസ് ജനിക്കുന്നത്. ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് റോമ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സേവനമനുഷ്ഠിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന് എത്തിയോപ്യയിലേക്ക് പോകേണ്ടി വന്നു. തന്റെ സഹപ്രവർത്തകരോടൊന്നിച്ച് അവിടെ ചെന്നപ്പോൾ ക്രിസ്ത്യാനികളായ സഹോദരങ്ങൾ അവരെ വളരെ ഹാർദവമായിട്ട് സ്വീകരിച്ചു. വളരെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ അവരെ സ്വീകരിച്ചു, അവരുടെ കാലുകൾ കഴുകി. ഇങ്ങനെ ആ വലിയ സ്നേഹ പ്രകടനം കണ്ടിട്ട് ക്രിസ്തുമതത്തിലേക്ക് ഇദ്ദേഹം ആകൃഷ്ടനായി. തന്റെ ഔദ്യോഗിക ചുമതലകളൊക്കെ നിർവഹിച്ചിട്ട്, സൈന്യത്തിലുള്ള സേവനം പൂർത്തിയാക്കിയിട്ട് അദ്ദേഹം വന്ന് സ്നാനമേറ്റ് ക്രിസ്ത്യാനിയായി തീർന്നു. തുടർന്ന് അന്നത്തെ പേരുകേട്ട ഏകാന്തവാസിയായിരുന്ന വിശുദ്ധ പലേമോനുമായിട്ട് പരിചയപ്പെടുകയും അദ്ദേഹത്തിന്റെ ജീവിത ചര്യയെ പിന്തുടരുകയും ചെയ്തു. ഇങ്ങനെ ഏകാന്തവാസിയായ വിശുദ്ധ പലേമോന്റെ ജീവിത ശൈലി പിന്തുടരുന്ന ആ സമയത്ത് ഒരു മാലാഖയുടെ ദർശനം വിശുദ്ധ പക്വോമിയോസിനുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ഒരു സന്യാസ വേഷത്തിൽ, ഒരു സന്യാസി എങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിൽ വേഷം ധരിച്ച് ഒരു മാലാഖ വിശുദ്ധ പക്വോമിയോസിന് പ്രത്യക്ഷനായി. എന്നിട്ട് ഒരു സന്യാസി എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു സന്യാസ സമൂഹം എങ്ങനെയായിരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും ക്രമീകരണങ്ങളുമൊക്കെ വിശുദ്ധ പക്വോമിയോസിന് ഈ മാലാഖ നൽകി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഏകാന്തവാസത്തിൽ നിന്ന് അല്പം വ്യത്യാസപ്പെട്ട് സന്യാസികളായ അനേകർ ചേർന്ന് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമൂഹ സന്യാസ ക്രമം വിശുദ്ധ പക്വോമിയോസ് തുടർന്ന് ആവിഷ്കരിക്കുകയാണ്. ഈ മാലാഖയുടെ ദർശനത്തിൽ നിന്നാണ് അതിനു വേണ്ടുന്ന പ്രചോദനവും അതിനു വേണ്ടുന്ന നിയമ സംഹിതകളും ഒക്കെ കിട്ടിയത് എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഏകദേശം AD 320 നൈൽ നദീ തീരത്ത് അദ്ദേഹം ഒരു ആശ്രമം സ്ഥാപിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് വിശുദ്ധ പക്വോമിയോസിനെ ആശ്രമ പ്രസ്ഥാനത്തിന്റെ പിതാവായിട്ട് നാം കാണുന്നു. ഒരു ആശ്രമത്തിൽ ചേരുവാനായിട്ട് ഒരു വ്യക്തി വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും
സന്യാസിയാകാനുള്ള അദ്ദേഹത്തിൻ്റെ ജീവ താല്പര്യവുമൊക്കെ ഈ പിതാവ് പരിശോധിച്ചിരുന്നു. അതുപോലെ തന്നെ ലോകത്തോടുള്ള പ്രതിപത്തി എത്രമാത്രം കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതൊക്കെ തൻ്റെ ശിഷ്യന്മാരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് അത് പരിശോധിച്ചിരുന്നു. ഒരു നല്ല സന്യാസിയായി തീരുന്നതിന് അനുസരണം, ദൈവീക സ്നേഹം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം, ഭക്തി, ഇതോർത്തിരിക്കണം. ഇത്രയും കാര്യങ്ങൾ സന്യാസ ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ന് വിശുദ്ധ പക്കോമിയോസ് പഠിപ്പിച്ചിരുന്നു. വേദപഠനത്തിനും തിരുവചനങ്ങൾ ഹൃദയസ്ഥമാക്കുന്നതിനും ഒക്കെ അദ്ദേഹം വലിയ പ്രാധാന്യം കൊടുത്തു. സന്യാസിമാര് വേദവചനങ്ങൾ പഠിക്കുന്നതും വിശ്വാസ പ്രമാണങ്ങൾ പഠിക്കുന്നതും അത് പകർത്തി എഴുതുന്നതും ഒക്കെ അദ്ദേഹം ശീലിപ്പിച്ചിരുന്നു. അങ്ങനെ സന്യാസിമാർ ഒരുമിച്ച് ആശ്രമത്തിൽ ജീവിക്കുന്ന ഒരു ജീവിത ശൈലിക്ക് വിശുദ്ധ പക്കോമിയോസ് അടിസ്ഥാനമിടുകയായിരുന്നു. എന്താണ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് പഠിക്കുവാനുള്ളത് എന്ന് ചിന്തിച്ചേ. ഇതിൻ്റെ മുഖ്യ സന്ദേശം എന്താണ്? നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. പട്ടാളത്തിൽ അല്ലെങ്കിൽ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന വിശുദ്ധ പക്കോമിയോസ് തൻ്റെ ജീവിത ലക്ഷ്യം അതല്ല എന്ന് മനസ്സിലാക്കി, ദൈവഹിതം തന്നെക്കുറിച്ചുള്ള ദൈവഹിതം അതല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം അതിൽ നിന്ന് മാറി സന്യാസ ജീവിത ശൈലി തിരഞ്ഞെടുത്തു. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു സന്ദേശമുണ്ട്. ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായാലും ഏകാഗ്രത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. ദൈവത്തോടുള്ള ഭക്തിയിൽ ഈ ലോകത്തെ വേർപിരിഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഏകാഗ്രമായിട്ട് ഈ സന്യാസിമാര് ശ്രമിച്ചിരുന്നു. ഭാരതീയ പശ്ചാത്തലത്തിലും പാരമ്പര്യത്തിലും മുനിമാരും ഋഷികളുമൊക്കെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് വേർപെട്ട് ഈശ്വര ചിന്തയോടുകൂടി ഏകാഗ്രമായിട്ട് അവർ വസിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിലും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് കുട്ടികളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ടുള്ളത് പഠിക്കുക എന്നുള്ളതാണ്. പഠനമാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി ബ്രഹ്മചാരിയാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏകാഗ്രമായിട്ട് പഠിക്കുവാനായിട്ട്, നമ്മൾ എന്ത് ചെയ്താലും അത് ഏകാഗ്രതയോടെ ചെയ്യുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. വിശുദ്ധ പക്കോമിയോസിനെ പോലെ നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ഇന്ന് പഠിക്കാനുള്ള മനഃപാഠവാക്യം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17:16. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. വളരെ ചെറിയ ഒരു വാക്യമാണ്, എളുപ്പമാണ്. പഠിക്കണം, നിങ്ങൾ ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ അത് പഠിക്കണം. ഈ പാഠഭാഗം നിങ്ങൾ ഇന്ന് വായിക്കണം, മനസ്സിരുത്തി വായിക്കണം. ഈ പുസ്തകത്തിലെ 108 പേജിൽ നമുക്ക് ചിന്തിക്കാം എന്ന തലക്കെട്ടോടുകൂടി കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങളും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. അത് പഠിക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കണം. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. വിശുദ്ധ പക്കോമിയോസ് പിതാവേ, ലോകത്തെയും പാപത്തെയും അതിജീവിച്ച് ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുവാൻ ആവശ്യമായ ആത്മനിയന്ത്രണം പ്രാപിക്കുവാൻ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ.
ഒരു ദൃഢ നിശ്ചയത്തോടുകൂടി പ്രതിജ്ഞയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നമ്മെക്കുറിച്ചുള്ള ദൈവം ഹിതം എന്തെന്ന് മനസ്സിലാക്കുവാനുള്ള അറിവ് അത് ലഭിക്കുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കും, അത് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കും എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടുകൂടി നമുക്കിന്ന് അവസാനിപ്പിക്കാം. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ ഒരുമിച്ച് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.